हलो एवरी वन वेलकम बैक टू अवर चैनल फ्रेंड्स नसीम नम्ब चल सो എന്താടാ ഈ ഒരു സിനിമ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിൽ പോലും ചിന്തിച്ച് വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ കുറ്റം, അതിൻ്റെ കുറവുകളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ ചിന്തിക്കുന്നില്ല അവരെന്താണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് ശരിയടാ നമ്മുടെ കയ്യിൽ ഇത്ര എമൗണ്ടേ ഉള്ളൂ, സോ ഇത് വെച്ച് നമുക്ക് ഇത്രേ പറ്റൂ, ഇതായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന രീതിയിൽ സിനിമ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം എല്ലാവർക്കും പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇതങ്ങനെ അവരെടുക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഞാനതിവിടെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റുണ്ട്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നൊന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേങ്കിലും നമുക്ക് കണ്ട് പരിചയമുള്ളൊരു നായകനെ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ. ഈ ഒരു സിനിമ എനിക്ക് ചെറിയൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെന്തുകൊണ്ടാണ്, അത് ഏത് പടമാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. യെസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന സിനിമയുടെ പേരെന്ന് പറയുന്നത് നമ്മ ഊർക്ക് എന്നതാ ആച്ച് എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ മാസ്റ്റർ മഹേന്ദ്രനാണ് ഇതിനകത്ത് ലീഡിംഗ് റോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോ നാട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം, ഒരുപാട് അനാചാരങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഗ്രാമം. അതെന്ന് പറയുമ്പോൾ ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അല്ലേ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ മുതിർന്ന ആൾക്കാരെല്ലാവരും കൂടെ അവിടുത്തെ ഒരു അമ്പലത്തിൽ ഒരു എന്താ പറയുക, ഒരു ഉത്സവം നടത്താനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഒരു പിരിവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരാൾ പ്രതികരിക്കുകയാണ്, ഇത് വേണ്ട, ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ ഒരാൾ പറയുകയാണ്. ആ ഒരു പറയുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ മരിച്ചു പോവാണ്. സോ അയാൾ മരിച്ചു പോയതിന് ശേഷം അയാളുടെ മരണത്തിന് കാരണം അത് ആ ഒരു നാട്ടിൽ കിട്ടിയ ഒരു ശാപമാണോ, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോയതിനൊരു കാരണം ഇത് വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണമാണോ, ഇല്ലെങ്കിൽ അയാൾ മരിച്ചു പോയത് ആരെങ്കിലും കൊന്നതാണോ, ഇതൊന്നുമല്ലാത്തൊരു കാര്യങ്ങളിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, സഡൻലി അയാളുടെ ആത്മാവ് വന്ന് ഈ ഒരു നാട്ടിലുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, ഈ ഒരു നാടിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ടേണിങ്ങിലേക്ക് ഈ ഒരു മൂവിയുടെ സ്റ്റോറി മാറിയതിന് ശേഷം ക്ലൈമാക്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അയാളുടെ ആത്മാവാണോ ഇത്, അതല്ലെങ്കിൽ ഇത് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നുമല്ലാത്ത രീതിയിലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് നമുക്ക് തരുന്ന ഒരു സിനിമയാണ് നമ്മ ഊർക്ക് എന്നതാ ആച്ച് എന്നുള്ളൊരു കാര്യം. അതായത് ഈ ഒരു നാട്ടിന് എന്താണ് സംഭവിച്ചത് എന്നാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആദ്യമേ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് പറയാം. ഇതിനുള്ളിൽ പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സുകൾ എല്ലാവരും ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷേ ലീഡിങ്ങിൽ വരുന്ന ക്യാരക്ടേഴ്സിലൊക്കെ തന്നെ, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ക്യാരക്ടേഴ്സിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ ലീഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിശ്വാസമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ മഹേന്ദ്രൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, സിനിമയിലെ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു എക്സ്പീരിയൻസ് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതെനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. ആൻഡ് അതുപോലെ തന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, സിനിമയിൽ അവർ കൊണ്ടുവന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഹൊറർ മോഡിലുമല്ല, ഒരു ത്രില്ലർ മോഡിലുമല്ല, ഒരു റൊമാൻറ്റിക് മോഡിലുമല്ല, ഒരു ഫാൻറ്റസി മോഡിലുമല്ല, ഒരു ക്രൈം മോഡിലുമല്ല, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവർ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ട്രീറ്റ് അതിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇതിനുള്ളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മൂവിയിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. അതും കഴിഞ്ഞ് പറയാനുള്ള അടുത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നൊരു കാര്യം കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കാത്തൊരു എൻഡിങ്ങിലേക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനെ നെഗറ്റീവിലേക്ക് നമ്മൾ വരാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ വശംസ് ഒരു 70% ഓളം വീക്കാണ്. ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇറിറ്റേറ്റിംഗ് ഫീൽ ഉണ്ടാക്കും. കാരണം ഇതെങ്ങനെയാണ് കണ്ടിരിക്കുക, വേണ്ട നമുക്ക് എണീച്ച് പോവാം എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലാഘവത്തോടുകൂടി എന്താ പറയുക, ഒരു ലാഘൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ വശമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് എണീച്ച് പോയാലോ എന്നൊക്കെ തോന്നും. ബട്ട് സ്റ്റിൽ നിങ്ങൾ എൻഡ് വരയ്ക്കും കാണുകയാണെങ്കിൽ എൻഡിങ്ങിൽ ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടിക്കുന്നതായിരിക്കും. സോ ഈ ഒരു സിനിമ അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ലൊരു സിനിമ, ഒരു ആവറേജിനും ഒരു വടി മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമ
കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് നല്ലൊരു എൻഡിങ് എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ നല്ലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഡിൽ മാത്രം ഒരു വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു സിനിമ, അതാണ് ഈ ഒരു നമ്മ ഒരു കെന്നത ആച്ച് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു തവണ ജസ്റ്റ് കണ്ടിരിക്കാമെന്നാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7/10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും വീണ്ടും സന്ദിപ്പം. അണ്ടിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗയ്സ്, ചിയേഴ്സ്, ലവ് യു ആൾ.